രാമപുരം ചക്കാമ്പുഴയിൽ ടോറസ് ലോറിയിൽ എത്തിച്ച മാലിന്യം തള്ളിയ സംഭവത്തിലെ പ്രതികളെ കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശികളായ ഇവർക്കെതിരെ പഞ്ചായത്ത് 25,000 രൂപ പിഴയിട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് ഇവർ ചക്കാമ്പുഴയിൽ മാലിന്യം തള്ളിയത്. പാലാ രാമപുരം റോഡിൽ ചക്കാമ്പുഴ നിരപ്പ് കണിയാകുളം വളവിൽ ഹെൽത്ത് സെന്ററിന് സമീപമാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി മാലിന്യം തള്ളിയത്. ടോറസിൽ കൊള്ളും വിധം മാലിന്യമാണ് ഇവിടെ തള്ളിയത്. ചത്ത പൂച്ചയും ചീഞ്ഞളിഞ്ഞ മൃഗാവശിഷ്ടങ്ങളും മാലിന്യ കൂമ്പാരത്തിലുണ്ടായിരുന്നു. അസഹ്യമായ ദുർഗന്ധം സമീപവാസികളെയും കാൽനട യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സമീപവാസികൾ രാമപുരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പഞ്ചായത്ത് അധികൃതരും രാമപുരം പോലീസും നടത്തിയ പരിശോധനയിൽ അർദ്ധരാത്രി ഇവിടെ ഒരു ടോറസ് എത്തിയതായും മാലിന്യം തള്ളിയതായും കണ്ടെത്തുകയായിരുന്നു. മാലിന്യത്തിൽ നിന്ന് ലഭിച്ച ഒരു ATM കാർഡ്, ദന്താശുപത്രിയിലെ ബില്ല്, ഹെൽത്ത് ഇൻഷുറൻസ് രസീത്, കൊറിയർ സർവീസ് കവർ തുടങ്ങിയവ പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ മാലിന്യങ്ങളാണെന്ന് അറിഞ്ഞതോടെ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു. തരംതിരിച്ചതും തിരിക്കാത്തതുമായ വേസ്റ്റുകൾ പത്തനംതിട്ട സ്വദേശി ക്രിസ്റ്റഫർ ജോസഫിന്റെ സ്വകാര്യ ഏജൻസിക്ക് കരാർ വ്യവസ്ഥയിൽ നൽകിയിട്ടുള്ളതാണെന്ന് മുനിസിപ്പൽ സെക്രട്ടറി അറിയിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് വൈകിട്ട് 4 മണിയോടെ മറ്റൊരു ടോറസിൽ മാലിന്യം നീക്കം ചെയ്യാനായി പ്രതികൾ സ്ഥലത്തെത്തുകയും സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും രാമപുരം പോലീസും ചേർന്ന് ഇവരെ പിടികൂടുകയുമായിരുന്നു. 25,000 രൂപ പിഴ അടപ്പിച്ച ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. മാലിന്യം മുഴുവനും ടോറസിൽ കയറ്റി തിരികെ കൊണ്ടുപോയി. പഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജിൻ്റെയും രാമപുരം പോലീസിൻ്റെയും അവസരോചിതമായ ഇടപെടലാണ് പ്രതികളെ വേഗം പിടികൂടാൻ ഇടയാക്കിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.